ഹായ് എവരി വൺ, തോട്ട് ഓഫ് ദി ഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രേറ്റ് തിങ്സ് ഡോണ്ട് ഹാപ്പൻ ഇൻ യുവർ കംഫർട്ട് സോൺ എന്നുള്ള വാചകമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ അതൊരിക്കലും നമ്മളൊരു കംഫർട്ട് സോണിൽ ഇരുന്നാൽ കിട്ടില്ല എന്നുള്ളതാണ്. കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സാഹചര്യങ്ങളിലൂടെ പോവുക എന്നുള്ളതാണ്. ചാലഞ്ചസിനെ നേരിടാൻ നമുക്ക് മടിയാണ്. എന്തെങ്കിലും ചെറിയ ചെറിയ പ്രോബ്ലംസ് വരുമ്പോഴേക്കും മാറി നിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ലൈഫ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഹാപ്പിനെസ്സും കംഫർട്ട് സോണുമാണെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ് ആയിട്ട് ഏറ്റെടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ കഴിയില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരിക്കൽ രജനീകാന്ത് പറഞ്ഞിരുന്നു, ഞാൻ ഒരു കാലത്ത് ബസ് കണ്ടക്ടറായി. ധീരുഭായ് അംബാനിയുടെ വാചകം നമുക്കെടുക്കാം. അദ്ദേഹം, ഞാനൊരു പെട്രോൾ പമ്പിൽ ജോലി നോക്കിയിരുന്ന മനുഷ്യനാണ്. ധോനിക്കും പറയാനുണ്ട് കഥകൾ. ഞാൻ വെറും ഒരു ടിക്കറ്റ് ചെക്കിംഗ് എക്സാമിനറായിരുന്നു റെയിൽവേയിൽ. ആ ഒരു ലെവലിൽ നിന്ന് എനിക്ക് മാറ്റം സംഭവിച്ചത്, അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറിന് പറയാം, എട്ടാം ക്ലാസ്സിൽ പരാജയപ്പെട്ടൊരു വ്യക്തിയാണ് ഞാൻ. ഫിലിം സ്റ്റാറിലായിട്ട് തിളങ്ങി നിൽക്കുന്ന അക്ഷയ് കുമാറിനോട് പറയാൻ, ഞാൻ ഒരു വെയിറ്ററായിട്ട് ജോലി ചെയ്തിരുന്നു. ജോലിയുടെ ആരംഭഘട്ടങ്ങളിൽ 50 രൂപ മാത്രമായിരുന്നു എനിക്ക് ശമ്പളമെന്ന് ഷാറൂഖ് ഖാൻ പറയാം. ഫുട്ബോളിലെ മാന്ത്രികത സൃഷ്ടിക്കുന്ന, കാൽപന്തുകളിയുടെ മാന്ത്രികനായിട്ടുള്ള മെസ്സിക്ക് പറയാനുണ്ട്, ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു ടീ ഷോപ്പിൽ വെറും ടീ ഷോപ്പിൽ ഒരു ടീ ബോയ് ആയിട്ട്, സംഗതികൾ സർവീസ് ബോയ് ആയിട്ട് ജോലി ചെയ്തിരുന്നു. ലോകത്തിലെ നമ്പർ വൺ ബിൽഗേറ്റ്സിന് പറയാം, എനിക്ക് ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ പോലും പ്രോപ്പറായിട്ട് ഉണ്ടായിരുന്നില്ല എന്ന്. ഇതിനൊക്കെ കൂടെ നമുക്കറിയുന്ന മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമുണ്ട്. 7-ാം ക്ലാസ് വരെ എഴുതാൻ വായിക്കാൻ അറിയാതിരുന്ന, മെൻ്റലി ഹാൻഡിക്യാപ്ഡ് അല്ല എന്നുണ്ടെങ്കിലും എഡ്യൂക്കേഷനിൽ ഹാൻഡിക്യാപ്ഡാണെന്ന് ടീച്ചർ മുദ്രകുത്തിയ, സ്ലോ ലേണറാണെന്ന് പറഞ്ഞ ഐൻസ്റ്റീനും പറയാൻ കഥകളുണ്ട്. കാലങ്ങൾ കഴിഞ്ഞ് സ്വന്തമായി ഒരു സിലബസ് തന്നെ നമ്മുടെ ടീച്ചറിന് മുമ്പിലേക്ക്, കുറ്റം പറഞ്ഞ ടീച്ചർക്ക് പിന്നീട് പഠിപ്പിക്കാനുള്ള സിലബസ് വരെ ഐൻസ്റ്റീൻ കൊണ്ടുകൊടുത്തു. നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഒരു കംഫർട്ട് സോണിലാണ് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൊരിക്കലും വളരാൻ കഴിയില്ല. ഓരോ ദിവസത്തിലും ഒരു ടാർജറ്റ് നമ്മൾ അക്വയർ ചെയ്യണം. ഓരോ മാസത്തിലേക്കും ഒരു ടാർജറ്റ് അക്വയർ ചെയ്യണം. ഒരു വർഷത്തിലേക്കൊരു ടാർജറ്റ് അക്വയർ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ ടാർജറ്റിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കണം. നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നോ അതിനനുസൃതമായിട്ട് പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ ലോകം മുഴുവനും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. നമ്മളിഷ്ടമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ ഈ ചലഞ്ചസുകളെ ഏറ്റെടുക്കാൻ വേണ്ടി നമ്മളെ കൂടെ നിൽക്കാൻ തയ്യാറാകുന്ന ഒരുപാട് പേര് നമ്മുടെ കൂടെയുണ്ട്. അവരുടെ മുഖം മാത്രം ഓർമ്മിക്കാം. നമ്മളെപ്പോഴെങ്കിലും നമ്മളെ കളിയാക്കുന്ന, നമ്മളെ പരിഹസിക്കുന്ന, അവരെ മനസ്സുഷാറാവട്ടെ, നന്നാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അവരോട് ഒരിക്കലും ദേഷ്യം തോന്നണ്ട. നിങ്ങൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരിക. പുതിയൊരു ലോകം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇഫ് യു ക്യാൻ ജംപ് ഫ്രം യുവർ കംഫർട്ട് സോൺ, യു ക്യാൻ മേക്ക് മിറാക്കിൾസ് ആൻഡ് ദെൻ യു ക്യാൻ മേക്ക് ദ ഹിസ്റ്ററി. തോട്ട് ഓഫ് ദി ഡേ ഇവിടെ അവസാനിക്കുന്നു. ഇറ്റ് ഇസ് മീ ഷാഫി, കളത്തിങ്കൽ.